എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്ത ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ മാതിരി നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പോയിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടെലിഫോൺ നമ്പർ തന്നിട്ടുണ്ടല്ലോ അതിൽ വിളിച്ചും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചിന്മുദ്രയിൽ ഇങ്ങനെ കൈവച്ച് പത്മാസനത്തിലോ അല്ലെങ്കിൽ സുഖാസനത്തിലോ ചമ്രം പടിഞ്ഞോ ഒരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വേണം നിങ്ങൾ ധ്യാനം ചെയ്യാൻ. ധ്യാനം ചെയ്ത് കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ ഗണപതിയെ സ്തുതിക്കണം, സരസ്വതിയെ സ്തുതിക്കണം, ഗുരുവിൻ്റെ മന്ത്രവും സ്തുതി ചൊല്ലണം. ഓ തദശങ്കശ്ച ഭേര്യശ്ച പണവാനഗ ഗോമുഗാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദോസ്തു മുലോഭവദ് തദശ്വേദൈർഹയൈർയുക്തേ മഹദിസ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ശ്ലോകം നന്നായിട്ട് വായിക്കണം. നോക്കാം ഇതിലെന്താണ്. അനന്തരം പെട്ടെന്ന് തന്നെ ശംഖങ്ങളും പെരുമറകളും വിഴാവുകളും തപ്പട്ടകളും ഗോമുഖങ്ങളും എല്ലാം മുഴങ്ങുന്നവയായി ആ ശബ്ദം പ്രതിധ്വനിയോടൊത്തതായി മുഴങ്ങി. അനന്തരം വെള്ളക്കുതിരപ്പുകളെ പൂട്ടിയ മഹത്തായ രഥത്തിലിരിക്കുന്ന മാധവനും പാണ്ഡവനും ദിവ്യങ്ങളായ ശംഖങ്ങളെ മുഴക്കി. യുദ്ധം വരാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ആരാണ്? ധൃതരാഷ്ട്രരാരാണ്? അവരുടെ മക്കളാരാണ്? പാണ്ഡുവാരാണ്? പാണ്ഡവരാരാണ്? പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവർ. അവരുടെയൊക്കെ അച്ഛന്മാരെന്താണ്? ഏത് സാഹചര്യങ്ങളാണ്? എല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ യുദ്ധം വരാനുണ്ടായ കാരണം അതിലേക്ക് നമ്മൾ എത്തി. അതായത് ധൃതരാഷ്ട്രരുടെ മക്കളായ ദുര്യോധന, അവർ ദുഷ്ടന്മാരായാണ് വളർന്നു വന്നത്. പല ദുഷ്ടതകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവർ നല്ല രാജാവായിരുന്നില്ല ദുര്യോധനൻ. നാട്ടിലെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. രാജാവ് നന്നായാലേ നാട് നന്നാവുള്ളൂ എന്നുകൂടി ഉണ്ട്. നല്ല രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ നാട്ടിലെ എല്ലാവരുടെയും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ദുര്യോധനൻ ഭരിക്കുന്ന സമയത്ത് സമൃദ്ധിയും സമ്പത്തും ഉണ്ടായിരുന്നില്ല. ആകെ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ധർമ്മപുത്രരാണ് നിയമപ്രകാരം അവരുടെ രാജാക്കന്മാരിലെ രാജാ മൂത്തയാളാണ് രാജാവാകുന്നത്. അപ്പോൾ ധർമ്മപുത്രർക്കാണ് നിയമപ്രകാരം രാജ്യാവകാശം. അത് ചോദിക്കാൻ ശ്രീകൃഷ്ണൻ ഒരുപാട് പ്രാവശ്യം ദൂതന് പോയി പറഞ്ഞു. പക്ഷേ ധൃതരാഷ്ട്രരോ ദുര്യോധനനോ അത് ചെവിക്കൊണ്ടില്ല. പാണ്ഡവർക്ക് ഒന്നും തന്നെ കൊടുക്കില്ല, ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകരുത്, ഈ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾക്ക് അവകാശപ്പെട്ടത് നേടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ദുര്യോധനൻ രാജാവായാൽ പ്രജകൾ മുഴുവനും കഷ്ടത്തിലാവും. അപ്പോൾ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമനായ രാജാവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അർജുനൻ പ്രവർത്തിച്ചേ പറ്റൂ. അതാണ് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. യുദ്ധം ചെയ്തും നമ്മൾ ഇത് നേടിയെടുക്കണം. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ യുദ്ധം ചെയ്തും നമ്മളത് നേടിയെടുക്കാം. അർഹതപ്പെട്ടതല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പോകരുത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അർജുനന് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ്. യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കാനും പറഞ്ഞത് നിന്നു. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇവരുടെ പടയാളികൾ ഏതൊക്കെയാണ്. അപ്പോൾ ഭീമസേനൻ നയിക്കുന്ന തൻ്റെ പട വളരെ നല്ലതാണെന്നും പര്യാപ്തമാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി. എന്താണ് കാരണം? ഭഗവാനെയാണ് അവർ മുന്നിൽ നിർത്തിയിരിക്കുന്നത്, ഭഗവാനെ സാരഥിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അർജുനൻ ഇവരൊക്കെ ഒരു ശബ്ദം മുഴക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ
ഈ തന്റെ ശക്തി അറിയിക്കാൻ വേണ്ടിയാണ്, ഓരോരുത്തരുടെയും ശക്തി അറിയിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തര് കാഹളങ്ങൾ മുഴക്കുന്നത്. അതിന് ഓരോന്നിൻ്റെയും പേരെന്താണെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലായിട്ടാണ് വരുന്നത്. ആ പേരുകളൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ശബ്ദം, ശബ്ദത്തിനും ചില ശബ്ദം ഒരു എനർജിയാണ്. ഒരു ശബ്ദം മുഴക്കുമ്പോൾ നമ്മൾ ഈ രാവിലെ നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ശബ്ദത്തെക്കുറിച്ച് വളരെയധികം അറിഞ്ഞിരിക്കുന്നു. യുദ്ധം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് അവർ ഓരോ ശബ്ദങ്ങൾ മുഴക്കിയത്? ഓരോ ശബ്ദത്തിനും ഓരോ നാദത്തിനും ഓരോ അർത്ഥങ്ങളും അത് പ്രകൃതിയിലേക്ക് കൊടുക്കുന്ന ചില സന്ദേശങ്ങളൊക്കെ ഉണ്ട്. സംഗീതത്തിനെ കുറിച്ചൊക്കെ അറിയുന്നവർക്ക് അത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഓരോ ശബ്ദം പുറപ്പെടുക്കുകയാണ്. അതിൽ നല്ല ശബ്ദങ്ങളുണ്ട്, ഉഗ്രമായ ശബ്ദങ്ങളുണ്ട്, കുറച്ച് മോശമായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. അത് നമ്മൾ എല്ലാ അമ്പലങ്ങളിലും രാവിലെ പണ്ടൊക്കെ ഒരു പതിവുണ്ടായിരുന്നു, ശംഖ് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ശംഖിൻ്റെ ശബ്ദം ഈശ്വരൻ്റെ ശബ്ദമാണ്, പ്രണവ ശബ്ദമാണ് അതിൽ നിന്ന് വരുന്നത്. പ്രണവമാണ് ഈശ്വരൻ, പ്രണവമാണ് ഓം എന്ന്. എന്താണ് പ്രണവം? ഓം എന്ന ശബ്ദം, ഓംകാരമാണ് ഈശ്വരൻ. ഓംകാരത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും കഴിയില്ല. ഓംകാരമാണ് ഈശ്വരൻ. ആ ഓം എന്നുള്ളത് നിങ്ങൾ ശരിക്ക് ചൊല്ലാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈശ്വരനിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഭൂമിയിൽ ആദ്യം ഉണ്ടായ ശബ്ദം. നിങ്ങൾ ശംഖ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ശംഖ് കണ്ടിട്ടുണ്ട്. ഇന്ന് ശംഖ് മുഴങ്ങുന്ന ഏർപ്പാടൊന്നുമില്ല, പക്ഷേ ഒരു സി ഡി ആയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പാട്ടൊക്കെ വെക്കില്ലേ, അപ്പോൾ അതിൽ ആയാലും മതി. ഇപ്പം അങ്ങനെയൊക്കെയാണ്. പണ്ട് മാരാർ എന്നൊരു കുടുംബം ശംഖ് മുഴക്കാൻ വേണ്ടി തന്നെ ഒരു കുടുംബം ഉണ്ടായിരുന്നു അമ്പലവുമായി ചേർന്ന്. അപ്പോൾ രാവിലെ തന്നെ ആ ശംഖനാദം കേട്ടാണ് പരിസരവാസികളെല്ലാം ഉണരുന്നത്. അപ്പോൾ എൻ്റെ മുത്തശ്ശിയൊക്കെ പറയാറുണ്ട്, അമ്പലത്തിൽ ശംഖ് ഊതിയത് കേട്ടിട്ടാണ് ഞാൻ എണീക്കാറുന്നത്. അപ്പോൾ എഴുന്നേറ്റ് പിന്നെ ആ ശംഖ് ഊതുന്ന സമയത്ത് എല്ലാവരും എണീച്ചിരിക്കണം, അതായിരുന്നു അന്നത്തെ നിയമം. നോക്കൂ, അപ്പോൾ ഇന്നൊന്നും ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അന്നൊക്കെ അതൊക്കെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ശീലിച്ചു വന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചതൊക്കെ വിട്ടുപോയതാണ്. അപ്പോൾ ശംഖ് ശബ്ദം രാവിലെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം മുഴക്കുന്നത്, അപ്പോൾ ആ ശംഖ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ഈ ശംഖ് നിങ്ങൾ ചെവിയിൽ വെച്ചൊന്ന് നോക്കൂ. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ അങ്ങനെ? ഇനി നോക്കിയിട്ടില്ലെങ്കിൽ നോക്കുക. ശംഖ് നമ്മൾ ചെവിയിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വലിയ സമുദ്രം അലറുന്ന ഒരു ശബ്ദം കേൾക്കാം. ആ ഭഗവാൻ ലോകം മുഴുവനും ആ ശംഖിൻ്റെ ഉള്ളിൽ കേൾക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പാഞ്ചജന്യമാണ് ആരുടെ? ഭഗവാന്റെ ശംഖാണ് പാഞ്ചജന്യം. ശംഖിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ശംഖ് ചക്രം ഗദ ഇതെല്ലാം നമ്മൾ ഒന്ന് ഓർക്കണം മനസ്സിൽ. ധ്യാനിക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖവും ശംഖ് ചക്രം ഗദ പത്മം ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവാം. ഭക്തിയിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. ശംഖിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. ശംഖ് നിങ്ങൾ കിട്ടിയാൽ ചെവിയിലൊന്ന് വെച്ച് നോക്കൂ. നമ്മളുടെ പരിമിതമായ നമ്മളുടെ അറിവുകൾ വളരെ ഇതാണ്. നമ്മുടെ അറിവുകൾക്ക് അപ്പുറം പല പല കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ആ സമുദ്രം മുഴുവൻ മുഴങ്ങുന്ന ശബ്ദം അതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ആ ശബ്ദത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ ശബ്ദം നമ്മൾ രാവിലെ കേൾക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഉണർവുണ്ടാവും. അപ്പോൾ അതുപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ മൊബൈലോ എന്തെങ്കിലും, ഇപ്പോഴൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഭഗവാന്റെ പാട്ട് വയ്ക്കും, ഓരോ ദിവസവും ഓരോ പാട്ടുകൾ വയ്ക്കാറുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിൽ ശിവൻ്റെ പാട്ട്, ചൊവ്വാഴ്ച ദേവിയുടെ ഗീതങ്ങൾ. അങ്ങനെ നമ്മുടെ വീട്ടിലും അതൊരു പതിവാക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അതും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. വലതുവശം ചെരിഞ്ഞ് വേണം എഴുന്നേൽക്കാൻ. എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കണം. കരാഗ്രേ വസുദേവലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ലപോലെ പ്രാർത്ഥിച്ച ശേഷം പിന്നെ നമ്മൾ ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ കിടക്കുന്നവിടെ വെച്ചിട്ട് അത് നോക്കി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും, നിങ്ങളുടെ മൊബൈലിലൊക്കെ ഇപ്പോൾ നിറയെ സൗകര്യങ്ങളുണ്ട്, ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്റെ ഒരു കീർത്തനം അവിടെ തുറന്ന് വെക്കുക. അതെല്ലാവരും കേട്ടോട്ടെ. അത് കേട്ടുകൊണ്ട് നമ്മൾ ഓരോ പണി ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് നമ്മൾ ചൊല്ലിയില്ലെങ്കിലും ശ്രവണം ആയാലും മതി. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, അങ്ങനെ 9 കാര്യങ്ങളെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 9 തരം ഭക്തി കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് ഒടുവാണ് നമ്മൾ
ആത്മ നിവേദനത്തിലെത്തുന്നത്, ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇതൊക്കെ പഠിച്ചു 18 അധ്യായം പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ എത്താം. അപ്പൊ അതിന് ഇതൊക്കെ ചെയ്യണം. നമ്മൾക്ക് ചൊല്ലാൻ സമയം കിട്ടിയില്ലെങ്കിലും ഇത് കേൾക്കുന്നതും കുറച്ചുകൂടി ഉപകാരപ്രദമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഭഗവാന് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെ ഉരുവിടുക, കുറച്ച് 20 മിനിറ്റ് ധ്യാനം ചെയ്യുക, 21 പ്രാവശ്യം ധ്യാനം ചെയ്യുക, കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക ഭഗവാനെ ഓർത്തുകൊണ്ട്, പിന്നെ കണ്ണു തുറക്കുക, പിന്നെ ഗീത വായിക്കുക, പറ്റുമെങ്കിൽ ഒരു ശ്ലോകം കാണാതെ പഠിക്കാൻ നോക്കൂ, അത്രയെങ്കിലും ചെയ്യണം. അപ്പം അങ്ങനെ ഇനി ഓരോ ശ്ലോകങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ യുദ്ധത്തിലേക്ക് പോകും. അപ്പം ഈ ഇവർ ഇങ്ങനെ ശംഖും ഒക്കെ മുഴക്കുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലായല്ലോ. ഓരോ തരത്തിലുള്ള ഭഗവാന്റെ ഗാനങ്ങൾ, കീർത്തനങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മൾ മോക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ശ്രവണം, കീർത്തനം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, നമ്മൾ പൂജ ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അമ്പല ക്ഷേത്രത്തിൽ പോയി തൊഴുക, പിന്നെ അടുത്തത് നമുക്ക് പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുക. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ മാത്രം പോരാ, ചന്ദനക്കുറി അണിയുകയും വേണം. ചന്ദനക്കുറി നമ്മൾ നെറ്റിയിൽ അണിയുന്നത് കൊണ്ടുകൂടി നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ക്ഷേത്ര അതായത് ആ നെറ്റിയിൽ ചന്ദനത്തിൻ്റെ തണുപ്പ് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല നമ്മുടെ ബ്രെയിനൊക്കെ നന്നായി പ്രവർത്തിക്കും, നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടും. അപ്പം അതിനു വേണ്ടി നമ്മൾ ചന്ദനക്കുറി ഇടുന്നത്. പിന്നെ പുഷ്പങ്ങൾ ചെവിയിൽ വെക്കുന്നത് കൊണ്ടും നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഓരോ ഞരമ്പിനെയും ഉഷാറാക്കാൻ അങ്ങനെ പല നിയമങ്ങൾ അതിലുണ്ട്. പിന്നെ നമ്മൾ വലം വയ്ക്കില്ലേ അമ്പലത്തിൽ, നമ്മൾ ഏകദേശം സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തായിരിക്കും വലം വയ്ക്കും. അപ്പോൾ സൂര്യരശ്മി നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കും. അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നിങ്ങൾക്കറിയാലോ, വിറ്റാമിൻ ഡി കിട്ടുന്നത് സൂര്യരശ്മിയിലൂടെയാണ്. ഇന്ന് പലർക്കും സൂര്യരശ്മി കൊള്ളാതെ വളരുന്നവരുണ്ട്. AC വീടായിരിക്കും, AC കാറായിരിക്കും, സ്കൂളും AC ആയിരിക്കും. അപ്പോൾ എവിടുന്ന സൂര്യരശ്മി കിട്ടുക? സൂര്യരശ്മി കിട്ടിയില്ലെങ്കിൽ വിറ്റാമിൻ ഡി കിട്ടില്ല, വിറ്റാമിൻ ഡി കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാം നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.